എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് തന്നെ ഞാൻ പറയാം, ഞാനൊരു ലാലേട്ട ഫാൻസോ മമ്മൂക്ക ഫാൻസോ ഒന്നുമല്ല. ലാലേട്ടൻ ചെയ്ത ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ, അതായത് ലാലേട്ടൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ മുന്നിലുണ്ട്. ആ ഫ്രണ്ടിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് പറയുമ്പോൾ മമ്മൂക്ക അഭിനയിച്ച കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ ബാലൻ്റെ റോളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതുപോലെ അല്ലെങ്കിലും കൂട്ടുകാരെ ചേർത്ത് പിടിക്കുക, അവരെ ഓർക്കുകയും ചെയ്യുന്ന ലാലേട്ടനെ ഒരുപാട് ബഹുമാനം. ലാലേട്ടൻ ഇത് ആരോടും പറയാതെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അത് ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്ന് തന്നെ കാണിച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ മാതൃകയായിട്ട് കൂട്ടുകാരെ ചേർത്ത് പിടിക്കുന്ന ലാലേട്ട ഒരുപാട് ബഹുമാനം തോന്നുന്നു. ഈ വീഡിയോ ലാലേട്ടൻ കാണുമെന്നറിയത്തില്ല, എന്നാലും ഭയങ്കര സന്തോഷമുണ്ട്. കേൾവിയുണ്ട്, സംസാരശേഷി ഇച്ചിരി കുറവുണ്ട്. ബി എ വരെ പഠിച്ച്, മോഹൻലാൽ മാത്രമല്ല പഠിച്ചേക്കുന്നത്, ആരൊക്കെയാ പഠിച്ചത് ഒന്ന് പറയണേ. എഴുതി തന്ന, എനിക്ക് എഴുതി കാണിച്ചു തന്നു ആദ്യമേ, നോക്കേ. ആ മോഹൻലാല്, പ്രിയൻ, മണിയം പിള്ള, എം ജി ശ്രീകുമാർ, മേനക സുരേഷ്, സലീം, ഐ പി എസ്, ഇത്രയും പേര് മാമന്റെ കൂടെ പഠിച്ചെന്നാണ് മാമൻ പറയുന്നത്. പറയുന്നതല്ല, ഇനി ഓരോ കാര്യങ്ങള്. മോഹൻലാലിന്റെ മോന്റെ പേരെന്തുവാ? പ്രണവ്. ആ പുതിയ സിനിമ ഏതാ? ഹൃദയം. ആ അണ്ട, ഓരോ കാര്യങ്ങൾ അറിയാന്നുള്ളതാണ്. മോഹൻലാലേ, മോഹൻലാല് എന്താ പറയാ, ഈ മാമന്റെ മോളുടെ കല്യാണത്തിന് എന്തു തന്നത്? 10 പവൻ തന്നു. അതെങ്ങനെയായിരുന്നു? വീട്ടിൽ ചെന്നോ? പോയി, വീട്ടിൽ പോയി. അപ്പം നേരിട്ട് കണ്ടോ? നേരിട്ട് കണ്ട്. അപ്പൊ എന്തോ പറഞ്ഞ്? നേരിട്ട് ചെന്നോ മാമൻ? വന്നിട്ട് ഏ കത്ത് കൊടുത്ത്. ആ അപ്പൊ 10 പവൻ തന്നു മലബാർ ഗോൾഡിന്. ആ ഭയങ്കര സന്തോഷം, കാരണം മോഹൻലാല് എന്തോ ഇവിടെ വന്നപ്പോ മുതൽ അതാണ് പറയുന്നത്, എന്നെ അത്രേ സഹായിക്കും അല്ലേ, ഭയങ്കര സഹായമാണ്. നിങ്ങൾ എങ്ങനെ പരിചയം? സംസാരിക്കാൻ ഇച്ചിരി പ്രയാസമുള്ളത് കൊണ്ട് തന്നെ എന്നോട് എല്ലാം എഴുതിയാണ് കാണിച്ചു തരുന്നത്. ലാലേട്ടനുമായിട്ട് എങ്ങനെ അറിയാം എന്നുള്ളതാണ് ചോദിച്ചത്. വീട്ടിന്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല. മുടവൻ മുകൾ. ആ അവിടെ വീട്. ആ പിന്നെ ഒരുമിച്ച് പഠിച്ചോ? ഏതാ എപ്പോഴാ? ബി എ ഒരുമിച്ച് പഠിച്ച്. അപ്പൊ മോഹൻലാല് വെറുതെ അല്ല പറയുന്നത്, മോഹൻലാല് ഭയങ്കര. ആ മണിയും പിള്ള. ആ ഒരുമിച്ച് മേലെയാണ്. ആ പുള്ളി നല്ല സഹായമാണോ? ആ കണ്ട, അത്രയും ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്, നമ്മളോട് പറയപ്പോ ഓരോ വാക്കും പറയുന്നത്. അതായത് മോഹൻലാലാണെങ്കിലും മണി പിള്ളാണെങ്കിലും എന്നെ എത്രയും നന്നായിട്ട് സഹായിക്കും അവര്. ശരിക്കും പറഞ്ഞാല് സലീം. ആ തുടക്കത്തിൽ ചോദിക്കുന്നുണ്ട് ലാലേട്ടന്റെ മകന്റെ പേരെന്താണ്, അഭിനയിച്ച സിനിമ ഏതാണെന്ന്. നമുക്കറിയുന്ന പോലെ തന്നെ കറക്റ്റ് ഉത്തരം പറയുന്നുണ്ട്. പ്രണവ് മോഹൻലാലിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ്റെ മകൻ ഇത്രയും എളിമയും വിനയും എങ്ങനെയാണെന്ന്. തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയും അത് ലാലേട്ടൻ്റെ മകനായത് കൊണ്ട് തന്നെയാണെന്ന്. ലാലേട്ടനെക്കുറിച്ച് അറിയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളോട് പങ്കുവെക്കാൻ ഭയങ്കര ആവേശമായിരുന്നു. അറിയുന്ന കാര്യങ്ങളൊക്കെ തിടുക്കത്തിൽ ഇങ്ങനെ എഴുതി എഴുതി കാണിച്ചു തരുവാണ്. മീൻചന്ത കോഴിക്കോട്. ആ എനിക്കറിയാം. ആ ആ അറിയാം. മോഹൻലാല്. ആ മോൻ പാവാണ്. മോള് വിസ്മ. ഓ പേര്, ഞാൻ വിസ്മ എന്ന് പറഞ്ഞപ്പോ വിസ്മയ അത് എനിക്ക് കറക്റ്റ് എഴുതി കാണിച്ചു തരുവാണ്. ആ വിസ്മയ. ആ പ്രണവ്. ചേട്ടൻ ചേട്ടൻ. ആ പാരലാല്. ആ മാ മരിച്ചു. ആ ആ ആ ആ ആ എന്ത് പഠിത്തം? മാമ എന്താ ബാക്കി പഠിച്ചായിരുന്നല്ലോ, പിന്നെ എന്തെങ്കിലും ജോലിക്കൊക്കെ നോക്ക്. കിട്ടിയില്ല. ആ മണിയും പിള്ള മോഹൻലാലിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു, അങ്ങനെ സിനിമയിൽ അങ്ങനെയാണ് കേറിയതെന്നാണ് പറയുന്നത്.
ലാലേട്ടനെ കുറിച്ച് ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഭയങ്കര സന്തോഷത്തോടെയാണ് ഉത്തരങ്ങളൊക്കെ പറയുന്നത്. മാത്രമല്ല നമുക്ക് മനസ്സിലാവും നല്ലൊരു സുഹൃത്ത് ബന്ധമാണ് ലാലേട്ടൻ ഈ മാമനുമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്ന്. കാരണം വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ലാതെ തൻ്റെ കൂട്ടുകാരനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു. മറക്കാനാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടോ മോഹൻലാലിനൊക്കെ നിന്നാണെങ്കിലും ഒക്കെ ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷങ്ങളുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടോ ഒന്ന് പറയോ. മോഹൻലാലിനെ പറ്റി പറയപ്പോഴാണ് ഇവിടെ ഈ മാമന് ഭയങ്കര സന്തോഷം. മോഹൻലാൽ അങ്ങനെയാണ്, മോഹൻലാലില് ആ മുഖത്ത് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് എന്തോന്ന് എനിക്ക് എഴുതാൻ വേണ്ടി എടുക്കുക. മാമൻ പറഞ്ഞോ, സംസാരിച്ചു എനിക്ക് മനസ്സിലാവും. കൊച്ചിലേ ഉള്ള കൂട്ടാണെന്ന്. ആ ആ സന്തോഷം നോക്ക്, പൈസ ആ പൈസ എന്ന് സന്തോഷം. പൈസ മാത്രമാണോ സ്നേഹം എന്ന് പറയുന്ന? അല്ല, ആ അതാണ് പൈസ മാത്രമല്ല സ്നേഹം. പൈസയിൽ മാത്രമല്ല, അതാ അള്ള തരുന്ന ആ എല്ലാരും സഹായിക്കുന്നു. പൈസ മാത്രമല്ല എന്നാണ് പറയുന്നത്. കാണപ്പോ ഉള്ള നല്ല മിണ്ടു അല്ലേ. ഇരിയട ഇരിയടന്ന് പറയും. ആ ഇരിയട കഴിക്കുന്നൊക്കെ പറയുന്ന അവര് ഉടുപ്പ് തരും. എപ്പൊ എറണാകുളമാണെന്ന് ഇതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. മോഹൻലാലിനെ മോഹൻലാൽ സഹായിക്കുമെന്ന് നമുക്കറിയാം. എന്നാലും ഇതുപോലെ ഒരുപാട് കഥകൾ പറയാൻ ഒരുപാട് ആളുകൾ കാണൂലേ, ഒരുപാട് പേര് കാണും. ഇപ്പൊ എറണാകുളമാണെന്നാണ് പറയുന്നത്, എഴുതി കാണിക്കുന്നത്. ഇളമക്കറ അമൃത ആശുപത്രി. ആ അമ്മക്ക് വയ്യാത്തോണ്ട് അമൃത ആശുപത്രിയില് ചികിത്സക്ക് വേണ്ടി വീടെടുത്ത് അവിടെ താമസിക്കുന്നല്ലേ. തേവര മുംബൈ മുമ്പ് താമസിക്കുന്ന ആ മുമ്പ് മുമ്പ് മുംബൈ അല്ല മുമ്പ്. ആ ആ ആ ആ അമ്മയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് മോഹൻലാൽ പോയെന്ന് പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും അറിയാം. ആ ചേട്ടൻ ആ മോൻ ആ ആ ആ അമേരിക്ക പോയേക്കുന്നത്. ഓ ആ മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ വിസ്മയ. എല്ലാ ലാലേട്ടന്റെ വീട്ടിലെ ഓരോ അംഗങ്ങളെ പറ്റി പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തൻ്റെ കൂട്ടുകാരനോട് കാണിക്കുന്ന ലാലേട്ടന്റെ ഹൃദയ വിശാലതയെ കുറിച്ചാണ്. വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ലാതെ ജാതി മതം നിറം വൈകല്യങ്ങളൊക്കെ മറികടന്ന് ലാലേട്ടൻ ഒരു സുഹൃത്ത് ബന്ധത്തിന് എത്രമാത്രം വില കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറ പഠിക്കേണ്ട ഒരു പാഠം കൂടിയാണിത്. IAS പഠിച്ചതാണെന്ന് സിനിമയിലായി. IAS ഒക്കെ പഠിച്ചതാണ്. മേനകയെ അറിയാലേ മേനക. എല്ലാരുടെ ഡീറ്റെയിൽസ് ലാലേട്ടാ. ഇത് കാണുമ്പോൾ ശരിക്കും പറയാൻ തോന്നുന്നത് ഫാൻസിന്റെ വായിൽ നിന്നും ബാക്കി പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേര് സ്നേഹത്തിനെ പറ്റിയൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ ഞങ്ങൾ നേരിട്ട് ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നമ്മളിങ്ങനെ ഉള്ള കാര്യങ്ങൾ, ലാലേട്ടൻ എൻ്റെ മകളുടെ കല്യാണത്തിന് എന്നെ ഇങ്ങനെ സഹായിച്ചു, മലബാർ ഗോൾഡിൽ ഫോൺ വിളിച്ച് പറഞ്ഞു 10 പവന എനിക്ക് തന്നത് എന്നൊക്കെ പറയപ്പം സാധാരണക്കാരുടെ ആ ഒരു മനസ്സിൽ ആ ഒരു കൂട്ടുകാരൻ ഇത്രയും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു കൂട്ടുകാരൻ എന്നെ എത്ര
എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ട്. നമ്മളൊക്കെ ഇത് നേരിൽ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സിനിമയായിട്ടാണ് നമുക്ക് തോന്നുന്നത്, സിനിമയിൽ ഇത് നടക്കുള്ളൂന്നുള്ളതാണ്. പക്ഷേ ലാലേട്ടൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇത് പറയാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്, സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഇന്ന് സ്വന്തം കൂട്ടുകാരനൊപ്പം പൈസ ഉള്ള സമയത്ത് നല്ല വില കൊടുക്കും, പൈസ ഇല്ലാത്ത സമയത്ത് വില നൽകൂല. സാധാരണക്കാർക്കും വില നൽകുന്ന അങ്ങയുടെ ഈ ഒരു ഇതുണ്ടല്ലോ, അങ്ങയുടെ ഈ ഒരു സ്വഭാവത്തിന് ഒരുപാട് നമ്മൾ എത്ര പറഞ്ഞാലും മതിപ്പ് വരത്തില്ല. കാരണം ഇങ്ങനെയുള്ള സാധാരണക്കാരനായിട്ടുള്ള തൻ്റെ സുഹൃത്തിനെ ചേർത്ത് പിടിക്കണമെങ്കിൽ അങ്ങയുടെ മനസ്സിൻ്റെ ആ ഒരു വലിപ്പത്തിന് ദൈവം ഈ ഒരു പിറന്നാളിന് അങ്ങക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഒക്കെ തരട്ടെ. കാരണം ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ അങ്ങയെ പോലുള്ളവരാണ് ആവശ്യം. ശരിക്കും മാതൃകയാണ്, വാക്കുകൾ കൊണ്ടല്ല പ്രവർത്തിച്ച് കാണിക്കണമെന്നാണ് ലാലേട്ടൻ ഇതിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. BA വരെ പഠിച്ച ഈ മാമനോട് ഞാൻ ചോദിച്ചു, ജോലിക്കൊന്നും പോയില്ലേ, അപ്പോൾ ജോലി ഞങ്ങൾക്കൊന്നും ആര് തരാനാ, ജോലിയൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതും ചിരിച്ച മുഖത്തോടുകൂടിയാണ് പറയുന്ന. വേറെ എന്തെങ്കിലും പണിക്ക് പോകാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. പെയിന്റ് അടിക്കാൻ പോയി, എവിടെ പോവും എഴുതാൻ? ആ, എറണാകുളം. എഴുതു കേട്ടോ. ജയലക്ഷ്മിയില്, ആ തുണിക്കടയില്. ആ എഴുതിയതാണ്, അതാണ്. എന്തൊക്കെ കാര്യങ്ങളുണ്ടോ? അപ്പൊ അങ്ങനെയും കഴിവുണ്ട്. പാപ്പ മാമനെ കണ്ട ഉടനെ ചോദിച്ചു, മോഹൻലാലിന്റെ കൂട്ടുകാരനൊക്കെ വന്നല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഞാനേ ഉള്ളു ഇത് അറിയാത്തത്. പാപ്പയ്ക്കും ഉമ്മയ്ക്കും വർഷങ്ങളായിട്ട് ലാലേട്ടൻ ഈ ചെയ്ത നന്മയും കാര്യങ്ങളൊക്കെ ഈ മാമൻ ഇവിടെ വീട്ടിൽ വരപ്പം പറയാറുണ്ട്. അതാണ് വാപ്പ വന്നുടനെ മോഹൻലാലിൻ്റെ കൂട്ടുകാരനൊക്കെ. കാരണം നമുക്കും അതൊരു ഇഷ്ടം. കാരണം നമ്മൾ ആദ്യം വിചാരിക്കും കളവ് പറയുന്നതാണോ എന്ന് വരെ ആളുകൾ പറയും. ഇത് കാണപ്പം പറയും, ചുമ്മാ പറയുന്നതായിരിക്കും, തട്ടിവിടുന്നതായിരിക്കും. പക്ഷേ ഉമ്മ ഇപ്പോഴും 100% വാപ്പയും ഉമ്മയും ഉറപ്പിച്ച് പറയുന്നത് കള്ളം പറയുന്നതല്ല, ഇതൊക്കെ സത്യമാണ്, വെറുതെ എന്തിനാണ് ഒരാളിങ്ങനെ പറയുന്നതിൻ്റെ കാര്യമെന്ന്. ശരിക്കും സത്യമായതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത് ലാലേട്ടൻ്റെ കാര്യം, അല്ലെങ്കിൽ വെറുതെ ഒരാളുടെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ ഒത്തിരി നേരം നമ്മളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ വെറുതെ പറയുന്നുണ്ട് ലാലേട്ട ഫാൻസൊക്കെ ഇത് കാണുവാണെങ്കിൽ എങ്ങനെയാണെന്ന്. പക്ഷേ എല്ലാം എന്നോട് ഇങ്ങോട്ട് പറയാന്ന്, ഞാൻ ശശിയായി. കാരണം എനിക്കൊന്നും അറിയത്തില്ല, മാമൻ ഒരുപാട് ഫാൻസൊക്കെ ഇത് കാണുമ്പോൾ അവർക്കൊക്കെ സന്തോഷമാവും. മിക്കവാറും കൊണ്ടുപോകട്ടെ കണ്ടു കഴിഞ്ഞാൽ. എല്ലാരും എനിക്കറിയാന്നുണ്ട്, എന്റെ അടുത്ത് അറിയാം. ഞാനിട്ട് ചിലപ്പോ ആരും കാണൂല ഇതൊന്നും. വിമൽ കണ്ട എല്ലാ ഡീറ്റെയിൽസ് അറിയാം, എനിക്കിതൊന്നും അറിയത്തില്ല. നമുക്ക് എല്ലാ കാര്യം അറിയാം, നമുക്ക് ഈ കാര്യങ്ങൾ പറയുന്ന കേൾക്കുമ്പോ തന്നെ അറിയാലോ എത്ര സത്യസന്ധമായിട്ടാണ് ഓരോ കാര്യവും പറയുന്ന. ഫാൻസിന്റെ ആൾക്കാരവർ എട്ടാം തീയതി മോഹൻലാല് വരും, പോ കാണും. എന്റെ വീടിന്റെ അപ്പുറമാണ്, ഞാൻ എന്തു കാണാനെന്ന് കണ്ടോ. ഇതുപോലെ അപ്പുറം, വീടിന്റെ തൊട്ടപ്പുറം. ഇതുണ്ടോ കൈ കിടക്കുന്ന മോതിരം കാണിച്ചത് ആര് തന്നതാ? മോഹൻലാൽ തന്നേ. മോഹൻലാല് കൊടുത്ത മോതിരമാണെന്നൊന്ന് കാണട്ടെ എല്ലാരും നോക്ക്. വെള്ളിയാണോ? മോഹൻലാല് കൊടുത്ത മോതിരം നോക്ക്, കൂട്ടുകാരന് സമ്മാനിച്ച മോതിരം. ആ മുഖത്തെ ചിരി നോക്ക്. നല്ലൊരു കൂട്ടുകാരനെ കിട്ടിയില്ലേ? പടച്ചു തന്നെയാണെന്ന്.
ലാലേട്ടനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി. ഏതായാലും ലാലേട്ടന് നല്ലൊരു പിറന്നാൾ ആശംസകൾ നേരുന്നു. ദൈവം ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ലാലേട്ടൻ ഇത് കാണുമോ എന്നൊന്നും അറിയത്തില്ല, എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനിത് എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കാണുന്നവരെന്താ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കല്ലേ.